ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹബീബ് റഹ്മാൻ ണിൻ രണ്ടായിരത്തി നാൽപ്പത്തിയേഴോടെ വികസിത ഇന്ത്യ എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിൽ ഓരോ ബിരുദധാരിക്കും പങ്ക് വഹിക്കാനാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷദ്വീപിലെ അഗത്തിയിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ വിവിധ പദ്ധതികളുടെ ഗുണഭോക്താക്കളെ വൈകിട്ട് പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും നരേന്ദ്രമോദി നാളെ ഉച്ചകഴിഞ്ഞ് തൃശൂരിലെത്തും കർണാടകയുമായി ചേർന്ന് കെ സ്മാർട്ട് പദ്ധതി നടപ്പാക്കുന്നതിന് സംസ്ഥാനം ധാരണാപത്രം ഒപ്പുവെച്ചതായി മന്ത്രി പി രാജീവ് വികസിത് ഭാരത് സങ്കല്പ് യാത്ര സംസ്ഥാനത്ത് പര്യടനം തുടരുന്നു ശബരിമലയിൽ മകരവിളക്കിന് സുരക്ഷിതമായ ദർശന സൗകര്യമൊരുക്കാൻ സ്പോട്ട് ബുക്കിംഗ് ഈ മാസം പത്ത് മുതൽ ഒഴിവാക്കും മറ്റന്നാൾ കൊല്ലത്ത് ആരംഭിക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ സ്വർണക്കപ്പ് ഘോഷയാത്ര കോഴിക്കോട്ട് നിന്ന് ആരംഭിച്ചു വാർത്തകൾ വിശദമായി രണ്ടായിരത്തി നാൽപ്പത്തിയേഴോടെ വികസിത ഇന്ത്യ എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിൽ ഓരോ ബിരുദാധാരിയ്ക്കും പങ്ക് വഹിക്കാനാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ശാസ്ത്രം കാർഷിക വികസനത്തിലും സാമ്പത്തിക ശാസ്ത്രം ദാരിദ്ര്യ നിർമാർജ്ജനത്തിലും സാങ്കേതികവിദ്യ സങ്കീർണ പ്രശ്നങ്ങളുടെ പരിഹാരത്തിലും സഹായിക്കുന്നുവെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി തിരുച്ചിറപ്പള്ളിയിൽ ഭാരതിദാസൻ സർവകലാശാലയുടെ മുപ്പത്തിയെട്ടാമത് ബിരുദദാന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി രണ്ട് ദിവസത്തെ തമിഴ്നാട് ലക്ഷദ്വീപ് കേരള സന്ദർശനത്തിന്റെ ഭാഗമായി രാവിലെ തിരുച്ചിറപ്പള്ളി വിമാനത്താവളത്തിലെത്തിയ പ്രധാനമന്ത്രിയെ തമിഴ്നാട് ഗവർണർ ആർ എൻ രവിയും മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും ചേർന്ന് സ്വീകരിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി ഉച്ചകഴിഞ്ഞ് ലക്ഷദ്വീപിലെത്തും പ്രധാനമന്ത്രിയെ സ്വീകരിക്കുന്നതിന് ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിലെ നിവാസികളും ഭരണകൂടവും പൂർണ്ണമായും ഒരുങ്ങിക്കഴിഞ്ഞു ഇന്ന് അകത്തിയിലും നാളെ കവരത്തിയിലുമാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം അഗത്തിയിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ വിവിധ പദ്ധതികളുടെ ഗുണഭോക്താക്കളെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും ബംഗാരം ദ്വീപിലായിരിക്കും പ്രധാനമന്ത്രി താമസിക്കുക നാളെ കവരത്തിയിലെ ഗവൺമെന്റ് സ്കൂൾ സ്റ്റേഡിയം ഗ്രൌണ്ടിൽ ആയിരത്തി ഒരുന്നൂറ്റി അൻപതിലധികം കോടി രൂപയുടെ പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിക്കും ടെലികമ്മ്യൂണിക്കേഷൻ കുടിവെള്ളം സൌരോർജ്ജം ആരോഗ്യം വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളുമായി ബന്ധപ്പെട്ട് ലക്ഷദ്വീപിന്റെ സമഗ്ര വികസനം ഉറപ്പാക്കുന്ന വിവിധ പദ്ധതികളാണ് പ്രധാനമന്ത്രി ദ്വീപ് നിവാസികൾക്കായി സമർപ്പിക്കുന്നത് കൊച്ചി ലക്ഷദ്വീപ് സബ്മറൈൻ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ കണക്ഷൻ പദ്ധതിയുടെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിക്കും ഇതോടെ ദ്വീപ് സമൂഹങ്ങളിലെ ഇന്റർനെറ്റ് കണക്ടിവിറ്റി പ്രതിസന്ധിക്ക് ശാശ്വത പരിഹാരമാകും കുറഞ്ഞ താപനിലയിൽ കടൽവെള്ളത്തിൽ നിന്നും ഉപ്പ് വേർതിരിക്കുന്ന കടമത്ത് ദ്വീപിലെ നിലയും പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിക്കും കവരത്തി അഗത്തി മിനിക്കോയ് ദ്വീപുകളിലെ എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിക്കുന്ന പൈപ്പ് ലൈൻ കണക്ഷനുകളും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും ലക്ഷദ്വീപിലെ ആദ്യ സൌരോർജ്ജ പദ്ധതിയായ കവരത്തിയിലെ സൌരോർജ്ജ നിലയത്തിന്റെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കും കവരത്തി ദ്വീപിൽ ഇന്ത്യൻ റിസർവ് ബറ്റാലിയൻ കോംപ്ലക്സിലെ പുതിയ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കും പുരുഷന്മാർക്കായി എൺപത് ബാരക്കും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും കൽപ്പനി ദ്വീപിലെ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ നവീകരണത്തിനും ആന്ധ്രോത്ത് ചെത്തിലത്ത് കടമത്ത് അഗത്തി മിനിക്കോയ് ദ്വീപുകളിൽ മാതൃകാ അംഗനവാടികളുടെ നിർമ്മാണത്തിനും പ്രധാനമന്ത്രി തറക്കല്ലിടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഉച്ചകഴിഞ്ഞ് തൃശൂരിലെത്തും മൂന്ന് മണിയോടെ ഹെലികോപ്റ്ററിൽ കുട്ടനല്ലൂർ ഹെലിപ്പാഡിലെത്തുന്ന പ്രധാനമന്ത്രി റോഡ് മാർഗം തൃശൂരിലേക്ക് പോകും വിശദാംശങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി ഭരിതാ പ്രതാപ് നാളെ ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് തൃശൂർ തേക്കിൻകാട് മൈതാനത്ത് പ്രധാനമന്ത്രി ജനങ്ങളെ അഭിസംബോധന ചെയ്യും രണ്ട് ലക്ഷം വനിതകൾ പങ്കെടുക്കുന്ന സ്ത്രീശക്തി മോദിക്കൊപ്പം എന്ന പേരിൽ നടക്കുന്ന മഹിളാ സമ്മേളനത്തിനാണ് പ്രധാനമന്ത്രി എത്തിച്ചേരുന്നത് ഇതിനോടനുബന്ധിച്ച് അദ്ദേഹം റോഡ് ഷോയിലും പങ്കെടുക്കുന്നുണ്ട് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സ്ത്രീകൾ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് പാർലമെന്റിൽ വനിതാ സംവരണ ബിൽ പാസാക്കിയ പ്രധാനമന്ത്രിയെ ചടങ്ങിൽ ബിജെപി കേരള ഘടകം ആദരിക്കും റോഡ് ഷോയും പൊതുസമ്മേളനവും അടക്കമുള്ള പരിപാടികളിലായി രണ്ടര മണിക്കൂറോളമാണ് അദ്ദേഹം ചെലവഴിക്കുക ോപ്റ്ററിൽ കുട്ടനല്ലൂർ ഹെലിപ്പാഡിലാണ് പ്രധാനമന്ത്രി എത്തുക തുടർന്ന് റോഡ് മാർഗം തൃശൂരിലേക്ക് എത്തിച്ചേരും മൂന്നേ മുപ്പതിന് സ്വരാജ് റൌണ്ടിലെത്തുന്നത് മുതൽ നായ്ക്കനാലിലെ സമ്മേളന വേദി വരെയുള്ള ഒരു കിലോമീറ്ററാണ് റോഡ് ഷോ നടക്കുക അഞ്ച് മുപ്പതിനാണ് പ്രധാനമന്ത്രിയുടെ മടക്കയാത്ര കർണാടകയുമായി ചേർന്ന് കെ സ്മാർട്ട് പദ്ധതി നടപ്പാക്കുന്നതിന് സംസ്ഥാനം ധാരണപത്രം ഒപ്പുവച്ചതായി മന്ത്രി പി രാജീവ് അറിയിച്ചു കെസ്മാർട്ടിന്റെ ഉദ്ഘാടന വേദിയിൽ ഇന്നലെ കർണാടക മുനിസിപ്പൽ ഡാറ്റ ജോയിൻ്റ് ഡയറക്ടർ പ്രീതി ഗെലോട്ടും ഇൻഫർമേഷൻ കേരള മിഷൻ സി എം ഡി ഡോക്ടർ സന്തോഷ് ബാബുവുമാണ് കരാർ ഒപ്പുവെച്ചത് ഐ ടി വ്യവസായങ്ങളുടെ പ്രധാന കേന്ദ്രമായി അറിയപ്പെടുന്ന കർണാടകവും കേരളത്തിൻ്റെ സാങ്കേതികവിദ്യ മികവ് അംഗീകരിക്കുകയാണെന്ന് രാജീവ് ഫേസ്ബുക്കിൽ കുറിച്ചു കെസ്മാർട്ട് പദ്ധതിയുമായി സ്വിറ്റ്സർലൻഡിലെ ദി ഇന്റർനെറ്റ് കമ്പ്യൂട്ടർ പ്രോട്ടോകോൾ ഐ സി പി സഹകരിക്കാൻ താൽപര്യം അറിയിച്ചതായി മന്ത്രി എം പി രാജേഷ് അറിയിച്ചു ഐ സി പിയുടെ പിന്തുണയിൽ നടപ്പാക്കുന്ന സേവനങ്ങൾ കുറ്റമറ്റതും വേഗമേറിയതുമാണെന്ന് മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു കെസ്മാർട്ടിന്റെ ഭാവി വികസനത്തിന് വലിയ പിന്തുണയായിരിക്കും ഐ സി പി സഹകരണ വാഗ്ദാനമെന്നും മന്ത്രി വ്യക്തമാക്കി നിർമ്മിത ബുദ്ധി ബ്ലോക്ക് ചെയിൻ പോലെ നൂതന സാങ്കേതിക വിദ്യകളിൽ ഇൻക്യുബേഷൻ പ്രോഗ്രാം നടപ്പാക്കുന്നതിനും ഐ സി പി സന്നദ്ധത അറിയിച്ചതായും എം പി രാജേഷ് പറഞ്ഞു കേരളത്തെ സ്റ്റാർട്ടപ്പ് രംഗത്ത് പ്രധാന ലക്ഷ്യകേന്ദ്രമാക്കി മാറ്റുന്നതിനും ആയിരക്കണക്കിന് തൊഴിലവസരങ്ങൾ ചെറുപ്പക്കാർക്ക് ഒരുക്കുന്നതിനും ഐ സി പിയുമായി ഉണ്ടാക്കുന്ന സഹകരണം വഴി തുറക്കുമെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുക്കുന്ന നവകേരള സദസ്സ് സംസ്ഥാനത്ത് ഇന്ന് പൂർത്തിയാകും എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറ കുന്നത്തുനാട് മണ്ഡലങ്ങളിലെ പരിപാടിയോടെയാണ് സദസ്സിന് സമാപനം നവകേരള സദസ്സ് തിരുവനന്തപുരത്ത് സമാപിച്ചിരുന്നെങ്കിലും സി പി ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രന്റെ നിര്യാണത്തെ തുടർന്ന് എറണാകുളം ജില്ലയിലെ പരിപാടികൾ മാറ്റിവെക്കുകയായിരുന്നു മുഖ്യമന്ത്രിക്കെതിരായി പ്രതിഷേധിക്കാൻ പാടില്ലെന്ന നിലപാട് ജനാധിപത്യ വിരുദ്ധമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു നവകേരള സദസ്സിൽ മന്ത്രിമാരെ ഉപയോഗിച്ച് വ്യക്തികളെ അധിക്ഷേപിക്കാനാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ശ്രമമെന്ന് അദ്ദേഹം കൊച്ചിയിൽ ആരോപിച്ചു മന്ത്രി സജി ചെറിയാൻ ക്രൈസ്തവ ബിഷപ്പുമാരെ അധിക്ഷേപിച്ചപ്പോൾ അത് തള്ളിപ്പറയാൻ മുഖ്യമന്ത്രി തയ്യാറായില്ലെന്ന് സതീശൻ കുറ്റപ്പെടുത്തി കോടികൾ ചെലവാക്കി സംസ്ഥാന ഗവൺമെന്റ് നവകേരള സദസ്സെന്ന നാടകമാടുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ചരിത്രത്തിലെ ദയനീയമായ അവസ്ഥയിലാണ് സംസ്ഥാനത്തെ സമ്പദ് രംഗമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു മന്ത്രി സജി ചെറിയാന്റെ പരാമർശത്തിൽ ബിഷപ്പുമാർക്ക് അതൃപ്തിയുണ്ടെങ്കിൽ പരാമർശം പരിശോധിക്കുമെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു മന്ത്രിയുടെ പരാമർശം പർവ്വതീകരിക്കുകയായിരുന്നുവെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത് വികസിത് ഭാരത് സങ്കല്പ് യാത്ര സംസ്ഥാനത്ത് പര്യടനം തുടരുന്നു കണ്ണൂർ തലശ്ശേരി പുതിയ സ്റ്റാൻഡിന് സമീപം രാവിലെ നടത്താനിരുന്ന ബോധവൽക്കരണ പരിപാടി വൈകിട്ട് അഞ്ചിലേക്ക് മാറ്റി ഉച്ചയ്ക്ക് ശേഷം തലശ്ശേരി പഴയ സ്റ്റാൻഡിൽ സങ്കല്പയാത്ര എത്തിച്ചേരും ഗ്രാമങ്ങളിലെ യാത്ര രാവിലെ കുന്നോത്ത് പറമ്പ് പഞ്ചായത്തിലെത്തി ഉച്ചകഴിഞ്ഞ് ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്തിലെത്തും കോഴിക്കോട് ജില്ലയിൽ ഗ്രാമപ്രദേശങ്ങളിലെ പര്യടനം പുരോഗമിക്കുന്നു രാവിലെ മണിയൂർ പഞ്ചായത്തിലായിരുന്നു യാത്ര ഉച്ചകഴിഞ്ഞ് തിരുവള്ളൂർ ഗ്രാമപഞ്ചായത്തിൽ യാത്ര എത്തും എറണാകുളം ജില്ലയിൽ പുത്തൻകുരിശ് വടവുകോട് ഗ്രാമപഞ്ചായത്തിലും തിരുവനന്തപുരം ജില്ലയിൽ പഴയ കുന്നുമ്മേൽ ഗ്രാമപഞ്ചായത്തിലുമാണ് ഉച്ചകഴിഞ്ഞ് യാത്ര കോട്ടയം ജില്ലയിൽ നാളെ നീടൂർ മുളക്കുളം ഗ്രാമപഞ്ചായത്തുകളിൽ നടക്കേണ്ട പര്യടനം ഈ മാസം പതിനാറിലേക്ക് മാറ്റിയതായി ഔദ്യോഗിക കേന്ദ്രങ്ങൾ അറിയിച്ചു പതിനേഴിന് പള്ളിക്കത്തോട് ഗ്രാമപഞ്ചായത്തിലെ പര്യടനത്തോടെ ജില്ലയിലെ വികസിത് ഭാരത് യാത്ര അവസാനിക്കും ശബരിമലയിൽ മകരവിളക്കിന് തിരക്ക് ക്രമാതീതമായി വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ അയ്യപ്പ ഭക്തന്മാർക്ക് സുരക്ഷിതമായ ദർശന സൗകര്യമൊരുക്കാൻ സ്പോട്ട് ബുക്കിംഗ് ഈ മാസം പത്ത് മുതൽ ഒഴിവാക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തീരുമാനിച്ചു പതിനാലിന് വിർച്വൽ ബുക്കിംഗ് പരിധി അൻപതിനായിരമാണ് മകരവിളക്ക് ദിനമായ പതിനഞ്ചിന് നാൽപ്പതിനായിരം പേർക്ക് മാത്രമാണ് വിർച്വൽ ക്യൂ ബുക്ക് ചെയ്ത് ദർശനത്തിനായി എത്തിച്ചേരാൻ കഴിയുകയെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് അറിയിച്ചു പതിനാലിനും പതിനഞ്ചിനും വലിയ ഭക്തജന തിരക്ക് ഉണ്ടാകുമെന്നതിനാൽ മാളികപ്പുറങ്ങളും കുട്ടികളും അന്ന ദിവസങ്ങളിൽ ശബരിമല ദർശനം ഒഴിവാക്കുന്നത് അഭികാമ്യമായിരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു അയ്യപ്പ ഭക്തർക്ക് വെർച്വൽ ക്യൂ ബുക്കിംഗ് ടിക്കറ്റ് നിർബന്ധമാണെന്നും ദേവസ്വം ബോർഡ് വ്യക്തമാക്കി മറ്റന്നാൾ കൊല്ലത്ത് ആരംഭിക്കുന്ന അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ സ്വർണ്ണക്കപ്പ് ഘോഷയാത്ര കോഴിക്കോട് ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് ആരംഭിച്ചു മേയർ ബീന ഫിലിപ്പ് പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ ഗിരീഷ് ജോലിന് കപ്പ് കൈമാറി തുടർന്ന് ഘോഷയാത്രയായി ജില്ലാ അതിർത്തിയായ രാമനാട്ടുകരയിൽ എത്തിച്ചു അതിനിടെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ നിർമ്മാണം പൂർത്തിയായ പ്രധാന വേദിയും പന്തലും മന്ത്രി വി ശിവൻകുട്ടിയുടെ സാന്നിധ്യത്തിൽ കലോത്സവത്തിനായി സമർപ്പിച്ചു കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് പതിനാല് ശേഷം കൊല്ലത്തെത്തുന്ന കൗമാര കലോത്സവത്തിന് മികച്ച രീതിയിൽ ആതിഥ്യമരുളാനുള്ള തയ്യാറെടുപ്പിലാണ് കൊല്ലം നഗരം നിർമ്മാണം പൂർത്തിയായ പ്രധാന വേദിയും പന്തലും കരാറുകാർ രാവിലെ സംഘാടകർക്ക് കൈമാറി മത്സരാർത്ഥികളുടെ രജിസ്ട്രേഷൻ നാളെ രാവിലെ ആരംഭിക്കും ഭക്ഷണ വിതരണത്തിനുള്ള ക്രമീകരണം ഒരുക്കിയിരിക്കുന്നത് കൊല്ലം റെയിൽവേ സ്റ്റേഷന്റെ രണ്ടാം പ്രവേശന കവാടത്തിന് എതിർവശത്തുള്ള ക്രേവൻ സ്കൂളിലാണ് എൻ എസ് എസ് സ്ഥാപകൻ മന്നത്ത് പത്മനാഭന്റെ നൂറ്റി നാൽപ്പത്തിയേഴാമത് ജയന്തി ആഘോഷങ്ങൾ എൻസ് എസ് ആസ്ഥാനമായ ചങ്ങനാശ്ശേരി ആരംഭിച്ചു മന്നം ജയന്തി സമ്മേളനം തെന്നല ബാലകൃഷ്ണപിള്ള ഉദ്ഘാടനം ചെയ്തു സി രാധാകൃഷ്ണൻ മുഖ്യപ്രഭാഷണവും എൻ കെ പ്രേമചന്ദ്രൻ പി അനുസ്മരണ പ്രഭാഷണവും നടത്തി തൊടുപുഴ വെള്ളിയാമറ്റത്ത് ഭക്ഷ്യവിഷബാധയെച്ചത്ത പശുക്കൾക്ക് പകരം അഞ്ച് പശുക്കളെ ഒരാഴ്ചയ്ക്കുള്ളിൽ ഉടമയായ പത്താം ക്ലാസ്സുകാരൻ മാത്യു ബെന്നിക്ക് നൽകുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി അറിയിച്ചു മിൽമ ഇന്ന് മാത്യു ബെന്നിക്ക് നാൽപ്പത്തി അയ്യായിരം രൂപ നഷ്ടപരിഹാരമായി നൽകുമെന്ന് മാത്യു ബെന്നിയുടെ വീട് സന്ദർശിച്ച ചിഞ്ചുറാണിയും മന്ത്രി റോഷി അഗസ്റ്റിനും പറഞ്ഞു കണ്ണൂർ കോർപ്പറേഷൻ മേയർ ടി ഒ മോഹനൻ രാജിവെച്ചു കോർപ്പറേഷൻ സെക്രട്ടറിക്ക് അദ്ദേഹം രാജി സമർപ്പിച്ചു മേയർ സ്ഥാനം പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട് യു ഡി എഫ് ധാരണപ്രകാരമാണ് രാജി ഇന്ത്യ ഓസ്ട്രേലിയ വനിതാ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ മൂന്നാമത്തെയും അവസാനത്തെയും മത്സരം അല്പസമയത്തിനകം മുംബൈ വാങ്കഡ സ്റ്റേഡിയത്തിൽ ആരംഭിക്കും രണ്ട് മത്സരം ജയിച്ച് ഓസ്ട്രേലിയ ഇതിനകം പരമ്പര സ്വന്തമാക്കിയിട്ടുണ്ട് പ്രധാന വാർത്തകൾ രണ്ടായിരത്തി നാല് വികസിത ഇന്ത്യ എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിൽ ഓരോ ബിരുദധാരിയ്ക്കും പങ്കുവഹിക്കാനാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷദ്വീപിലെ അഗത്തിയിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ വിവിധ പദ്ധതികളുടെ ഗുണഭോക്താക്കളെ വൈകിട്ട് പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും നരേന്ദ്രമോദി നാളെ ഉച്ചകഴിഞ്ഞ് തൃശൂരിൽ എത്തും കർണാടകയുമായി ചേർന്ന് കെ സ്മാർട്ട് പദ്ധതി നടപ്പാക്കുന്നതിന് സംസ്ഥാനം ധാരണാപത്രം ഒപ്പുവെച്ചതായി മന്ത്രി പി രാജീവ് വികസിത് ഭാരത് സങ്കല്പ് യാത്ര സംസ്ഥാനത്ത് പര്യടനം തുടരുന്നു ശബരിമലയിൽ മകരവിളക്കിന് സുരക്ഷിതമായ ദർശന സൗകര്യമൊരുക്കാൻ സ്പോട്ട് ബുക്കിംഗ് ഈ മാസം പത്ത് മുതൽ ഒഴിവാക്കും മറ്റന്നാൾ കൊല്ലത്ത് ആരംഭിക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ സ്വർണ്ണക്കപ്പ് ഘോഷയാത്ര കോഴിക്കോട്ട് നിന്ന് ആരംഭിച്ചു പ്രാദേശിക വാർത്തകൾ